ഇന്ത്യക്കാരനാണ് എന്നതിൽ തനിക്ക് യാതൊരു അഭിമാനവുമില്ല എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ വ്യക്തമാക്കിയിരിക്കുന്നു. എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ ഇത്തരമൊരു വിവാദ പ്രസ്താവന നടത്തിയത്. ഇന്ത്യക്കാരനാണ് എന്നതിൽ പ്രത്യേകിച്ച് തനിക്ക് അഭിമാനമൊന്നുമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ അഭിമുഖത്തിൽ. അതിൻ്റെ വിശദാംശങ്ങൾ ഇതാണ്. കാശ്മീരിലെ 370 വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ്, അല്ലെങ്കിൽ അത്തരമൊരു ചോദ്യത്തിന് ഇടയിലാണ് ഈ ഒരു വിവാദ പരാമർശം അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, അമർത്യ സെൻ പറയുന്നത് കാശ്മീരിലെ നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നേതാക്കളായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. പക്ഷേ അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതായത് PDP ഒരുപക്ഷെ ഹുറിയത്ത് നേതാക്കളെയുമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്, അത്തരം നേതാക്കളെ ജയിലിലടച്ച ഇന്ത്യയുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള നേതാക്കളെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യ സമ്പ്രദായത്തിന് മാത്രമല്ല, ഇന്ത്യയുടെയും അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യത്തിന് തന്നെ നിരക്കാത്ത നടപടിയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമർത്യ സെൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ജയിലിൽ അടച്ചതുകൊണ്ട് ഒരു ആശയത്തെ, അല്ലെങ്കിൽ അവർ പറയുന്ന ആശയത്തെ തടുക്കാനാവില്ല, അത് ഏകാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എതിരഭിപ്രായം പറയുന്നവരെ ജയിലിലടക്കുക, ഒപ്പം തന്നെ ഇന്ന അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നവരെ ജയിലിലടക്കുക എന്നുള്ളത് കൊളോണിയൽ കാലത്തെ നടപടിയാണ്. അങ്ങനെ ഏകാധിപത്യ കാലത്തെയും ഒപ്പം തന്നെ കൊളോണിയൽ കാലത്തെയും രണ്ട് നടപടികളും സ്വീകരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നാണ് ഇപ്പോൾ അമർത്യ സെൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ജനാധിപത്യപരമായി ഇന്ത്യ ഏറെക്കുറെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ജനാധിപത്യത്തിന് തന്നെ, അല്ലെങ്കിൽ ജനാധിപത്യ സമ്പ്രദായത്തിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിൽ കാശ്മീരിൽ പെരുമാറിയത്. കാശ്മീർ 370 വകുപ്പ് റദ്ദാക്കിയ നടപടി അങ്ങേയറ്റം ഖേദകരമാണ്. അത്തരമൊരു നിലപാടിൻ്റെ യാതൊരു ആവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ജമ്മുകാശ്മീരിന് 370 വകുപ്പ് നൽകുന്ന പരിരക്ഷ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ പരിരക്ഷയെ ഇല്ലാതാക്കിയതോടെ സർക്കാർ ഏകാധിപതിയായി പെരുമാറുകയാണ് എന്നാണ് അമർത്യ സെൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ജനാധിപത്യം സ്വീകരിച്ച യൂറോപ്യൻ ഇതര രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം അത്ര പക്വത എത്തിയിട്ടില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്ന നേതാക്കളെ ജയിലിലടക്കുന്നത്. ഒപ്പം തന്നെ ഭരണകൂടത്തിന് തോന്നുകയാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ ഒരാൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ തോന്നപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഭരണകൂടം തോന്നുന്ന ഒരാളെ, അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് തോന്നുന്ന ഒരാളെ ജയിലിലടക്കുന്ന സമ്പ്രദായവും ഇന്ത്യയിൽ നടന്നു വരികയാണ്. ഇത് അങ്ങേയറ്റത്തെ നിർഭാഗ്യകരമായ നടപടി മാത്രമല്ല, പ്രാകൃതമായ നടപടി എന്നുകൂടിയാണ് അമർത്യ സെൻ ഇത്തരത്തിൽ ജമ്മുകാശ്മീർ രാഷ്ട്രീയ നേതാക്കളെ ജയിലിലടച്ച നടപടിയെ വിശേഷിപ്പിക്കുന്നത്. അത് ജനാധിപത്യത്തിന് അങ്ങേയറ്റം കളങ്കം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണെന്ന് അമർത്യ സെൻ ഈ അഭിമുഖത്തിൽ പറയുന്നു.